നമസ്കാരം. രാജധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ലിയ സശി. പ്രധാന വാർത്തകൾ. വിശ്വാസികൾ ഭക്തിനിർഭരമായി വിശുദ്ധവാരം ആചരിക്കുന്നു. വിൻസൽ ഡിപ്പോൾ വയോജന സംഗമം സംഘടിപ്പിച്ചു. ഈസ്റ്റർ ഒരുക്കങ്ങളുമായി പള്ളിയും ഇടവക ജനങ്ങളും. വാർത്തകൾ വിശദമായി. വിശുദ്ധവാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. വിശുദ്ധവാര വിശേഷങ്ങളുമായി നമ്മുടെ പ്രിയപ്പെട്ട വികാരി ഫാദർ ഫ്രാങ്കോ പുത്തിരി ഇപ്പോൾ നമ്മളോടൊപ്പം. എല്ലാവർക്കും നമസ്കാരം. ഓശാന ഞായറാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ കൃത്യം 6:30 ആരംഭിച്ചു. കുരുത്തോലകളേന്തിയിട്ടുള്ള പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും തുടർന്നുള്ള ആഘോഷമായ വിശുദ്ധ കുർബാനയും ഏറ്റവും മനോഹരമായിട്ട് നടത്തപ്പെട്ടു. പെസഹ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾ രാവിലെ 6:30 ആരംഭിച്ചു. കാൽക്കഴുകൽ ശുശ്രൂഷയും ഒപ്പം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും പെസഹ വ്യാഴാഴ്ചയിലെ ഹൈലൈറ്റുകളായിരുന്നു. ഉച്ചയ്ക്കുള്ള പെസഹ ഊട്ട് പുത്തിരി പൊറഞ്ചു ജോസ് സ്പോൺസർ ചെയ്തു. ഇടവകയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 100 പ്രതിനിധികൾ പ്രസ്തുത ഊട്ടിൽ പങ്കെടുത്തു. തുടർന്ന് വൈകിട്ട് 7:00 മുതൽ 8:00 വരെയുള്ള പൊതു ആരാധനയ്ക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങൾ നേതൃത്വം നൽകി. ഒരു ദിവസം മുഴുവൻ ആരാധനയിൽ പങ്കെടുത്ത് ഇടവക ജനങ്ങൾ ഏറ്റവും നന്നായി ആത്മീയമായി സഹകരിച്ചതിന് ഏറെ നന്ദിയുണ്ട്. ദുഃഖവെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ രാവിലെ 6:30 ആരംഭിച്ചു. ദിവ്യകാരുണ്യ പ്രദക്ഷിണവും വിശുദ്ധ കുർബാന സ്വീകരണത്തിനും ശേഷം ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി ഇടവകയിലെ ജനങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. വൈകിട്ട് 4:00 പരിഹാര പ്രദക്ഷിണം നിർവൃതിയിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ദേവാലയത്തിൽ അവസാനിച്ചു. തുടർന്ന് പുറനാട്ടുകാരുടെ ഇടവകാംഗമായ ഡീക്കൻ ജീസ് അക്കരപ്പെട്ടിയേക്കൽ പീഡാനുഭവ സന്ദേശം പങ്കുവച്ചു. ഏറെ ഹൃദ്യമായിരുന്നു. നാളെ ദുഃഖ ശനിയാഴ്ച രാജകീയ പൗരോഹിത്യം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി തീർന്നതിൻ്റെ ഓർമ്മ എല്ലാ ക്രിസ്ത്യാനികളും ആചരിക്കുന്ന മാമൂദി സവർദ നവീകരണം നടത്തുന്ന ദിവസം. എല്ലാവരെയും സ്നേഹത്തോടെ മാമൂദി സവർദ നവീകരണത്തിലേക്കും ദിവ്യകാരുണ്യ ശുശ്രൂഷയിലേക്കും ക്ഷണിക്കുന്നു. നാളെ വൈകിട്ട് 11:30 ആരംഭിക്കുന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങളുടെ പ്രത്യേകത CLCയുടെ നേതൃത്വത്തിലുള്ള ഈസ്റ്റർ ദൃശ്യാവിഷ്കരണവും ഈസ്റ്റർ എഗ് വിതരണവുമാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ പാതിരാത്രിയിലെ തിരുക്കർമ്മങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. ഈസ്റ്റർ ദിനം രാവിലെ 6:30 രോഗികൾക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനുമായിട്ട് മറ്റൊരു കുർബാന കൂടി ഉണ്ടായിരിക്കും. നമ്മുടെ ഇടവകയിലെ എല്ലാവർക്കും, ഹെവൻലി ബ്ലിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈസ്റ്ററിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനയും സ്നേഹത്തോടെ നേരുന്നു. ഈസ്റ്റർ ഒരുക്ക തിരക്കിനിടയിലും വിശേഷങ്ങൾ പങ്കുവച്ച ബഹുമാനപ്പെട്ട അച്ഛനെ ഒത്തിരി നന്ദി. അതോടൊപ്പം പെസഹായൂട്ട് ഏറ്റെടുത്ത് നടത്തിയ പുത്തിരി ജോസിനും ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച സൊസൈറ്റി ഓഫ് വിൻസെന്റ് ഇപ്പോൾ വയോജന സംഗമം സംഘടിപ്പിച്ചു. 70 പൂർത്തിയായ ഇടവക ജനങ്ങളുടെ ഒരു ഒത്തുചേരലായിരുന്നു ഈ സംഗമം. സംഗമ വിശേഷങ്ങളുമായി വിൻസെന്റ് ഇപ്പോൾ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ എ.എൽ ജേക്കബ് നമ്മളോട് സംസാരിക്കുന്നു. വിൻസെന്റ് ഇപ്പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള വയോജന സംഗമം, 70 മുകളിലുള്ളവരുടെ വയോജന സംഗമം ഈ വർഷം 24-ാം തീയതി ഓശാന ഞായറാഴ്ച വൈകിട്ട് 4:30 കുമ്പസാരവും കുർബാനയും തുടർന്ന് സ്നേഹോപകാരവും സ്നേഹവിരുന്നും സംഘടിപ്പിക്കപ്പെട്ടു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പങ്കെടുത്തവരിൽ ഏറ്റവും കൂടുതൽ അവശരായവരും അതുപോലെ തന്നെ വാക്കറ് ഉപയോഗിച്ച് നടന്നവർ, അതുപോലെ സ്ട്രോക്ക്, തളർവാദം സംഭവിച്ച് സുഖപ്പെട്ടവരൊക്കെ ഈ വർഷത്തെ വയോജന സംഗമത്തിൽ പങ്കെടുത്തവരിൽ പ്രധാനികളായിരുന്നു. ഏറ്റവും കൂടുതൽ ഭംഗിയായി ഈ സംഗമം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാർജാർത്ഥജനകമായ ഒന്നാണ്. ഇതിന് നമ്മുടെ വികാരിയും അതുപോലെ തന്നെ വിൻസെൻ്റ് പോൾ സംഘടനയുടെ ആധ്യാത്മിക ഉപദേഷ്ടാവുമായ റെവറൻഡ് ഫാദർ അഡ്വക്കേറ്റ് ഫ്രാങ്കോ പുത്തിരി അച്ഛനും അതുപോലെ വിൻസെൻഷൻ ഭാരവാഹികളും അംഗങ്ങളും ഈ സംഗമത്തിന് നേതൃത്വം നൽകി. സംഗമത്തിനോടനുബന്ധിച്ച് നടന്ന കുർബാനയ്ക്കും കുമ്പസാരത്തിനും റെവറൻഡ് ഫാദർ കുര്യൻ CST മുഖ്യ കാർമ്മികനായിരുന്നു. കഴിഞ്ഞ 50 നോമ്പിനും ഉപവാസത്തിനും സമാപനം കുറിച്ച് ഈസ്റ്റർ ആഘോഷിക്കുവാൻ വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ ശനിയാഴ്ച രാത്രി 11:30 ആരംഭിക്കും. പാതിരാ കുർബാനയ്ക്ക് ശേഷം CLCയുടെ നേതൃത്വത്തിൽ ഈസ്റ്റർ എഗ് വിതരണം ഉണ്ടായിരിക്കും. മോണ്ടലോ സീലിംഗ് അറ്റകുറ്റപ്പണികളും പെയിന്റിങ്ങും പൂർത്തിയായി.
അതേസമയം തന്നെ പള്ളിക്കകത്തുള്ള ഹെലികോപ്റ്റർ ഫാനിന്റെ കേടുവന്ന ലീഫ് പാർട്സുകൾ മാറ്റി സ്ഥാപിച്ച് കേടുപാടുകൾ പരിഹരിച്ചു. ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ വിനയത്തിന്റെ മാതൃക പിന്തുടർന്ന് ഇടവകയിലെ വിവിധ ഭവനങ്ങളിലും സ്ഥാപനത്തിലും കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. അനുകരണീയമായ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ച CLC സംഘടനയുടെ നേതൃത്വത്തിൽ മലയാറ്റൂർ തീർത്ഥാടന യാത്ര നടത്തി. സഹകരിച്ച എല്ലാവർക്കും CLC നന്ദി അറിയിക്കുന്നു. അറിയിപ്പുകൾ. ദുഃഖശനി തിരുക്കർമ്മങ്ങൾ നാളെ രാവിലെ 6:30 ആരംഭിക്കും. ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ രാത്രി 11:30. ഈ ആഴ്ച ദേവാലയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടത് സെന്റ് അൽഫോൺസ യൂണിറ്റ് ആണ്. വാനകൾക്ക് നേതൃത്വം നൽകേണ്ടവർ ദുഃഖശനി സെന്റ് അൽഫോൺസ യൂണിറ്റ്, ഈസ്റ്റർ സെന്റ് സേവിയർ യൂണിറ്റ്. April 3 ബുധനാഴ്ച ആദ്യ കുർബാന സ്വീകരണ കുട്ടികൾക്കുള്ള പ്രവേശന പരീക്ഷ നടത്തുന്നതാണ്. ഏവർക്കും ഹെവൻലി ബ്ലിസ് ചാനലിന്റെ പ്രത്യാശ നിർഭരമായ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.